മഹാദേവന്റെ ശരഭാവതാരം. ഹിരണ്യകശിപുവിനെ വധിക്കുന്നതിനു വേണ്ടി അവതാരമെടുത്ത മഹാവിഷ്ണു നരസിംഹം എന്ന ഭീകര രൂപത്താൽ ലോകത്തെ മുഴുവൻ വിറപ്പിച്ചു. അസുരനെ മടിയിൽ വെച്ച് വയറുകീറി കുടൽമാല കഴുത്തിലിട്ടു നരസിംഹം. അയാളുടെ രക്തവും പാനം ചെയ്തു. നരസിംഹം തന്നെ സംഹാരത്തിന്റെ അസഹനീയമായ രൂപമാണ്. എന്നാൽ രക്തപാനം കൂടി ആയപ്പോൾ അവതാരത്തിന് കോപം അടക്കുവാൻ സാധിക്കാതെയായി. ഉഗ്രനേത്രങ്ങളും വജ്രം പോലെ കൂർത്ത നഖങ്ങളും ഖഡ്ഗം പോലെ നീണ്ടുകിടക്കുന്ന നാവും ദംഷ്ട്രകളുമുള്ള നരസിംഹരൂപം തന്നെ അതിഭയാനകമായിരുന്നു. സർവത്ര നശിപ്പിച്ച് ലോകം മുഴുവൻ പാഞ്ഞു നടന്ന നരസിംഹം കോപമടക്കുവാൻ കഴിയാതെ അലറി വിളിച്ചു. നാരായണന്റെ ഉഗ്രകോപം താങ്ങുവാനുള്ള ശേഷി ദേവകൾക്ക് ഇല്ലാതായി തീർന്നു. ആ രൗദ്രത്തിൽ നിന്ന് ഉയർന്ന താപം താങ്ങുവാൻ കഴിയാതെ പ്രപഞ്ചം മുഴുവൻ നാശത്തിന്റെ വക്കിലെത്തി. ബ്രഹ്മനും മറ്റു ദേവകളും മഹാദേവനെ ശരണം പ്രാപിച്ചു. ഈ അവസ്ഥ തുടർന്നു പോവുകയാണെങ്കിൽ പ്രപഞ്ചം അധികം താമസിയാതെ തന്നെ നാശത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ള ഭയം അവർ മഹേശ്വരനു മുന്നിൽ അവതരിപ്പിച്ചു. മഹാദേവൻ പ്രശ്നപരിഹാരത്തിന് വീരഭദ്രനെ നരസിംഹത്തിന്റെ അടുത്തേക്ക് അയച്ചു. അനിയന്ത്രിതമായ കോപം അടക്കി സ്വരൂപത്തിലേക്ക് തിരിച്ചു പോകണം എന്ന് അപേക്ഷിച്ച വീരഭദ്രനു മുൻപിൽ നരസിംഹം ഒന്നുകൂടി രൗദ്രരൂപം പ്രാപിച്ചു. അതേസമയം അതിഘോരവും ആകാശം മുഴുവൻ വ്യാപിച്ചതും യാതൊന്നിനാലും അടക്കാൻ സാധിക്കാത്തതുമായ അതീവ തേജസ് മഹാദേവനിൽ നിന്നും ഉത്ഭവിച്ചു. വീരഭദ്രൻ ആ തേജസ്സിൽ ലയിച്ചു. സംഹാരത്തിന്റെ മൂർത്തിയായ പരമേശ്വരൻ ബ്രഹ്മാണ്ഡത്തെ മുഴുവൻ സംഹരിക്കാൻ ശേഷിയുള്ള അതിവിചിത്ര രൂപവുമായി നരസിംഹത്തിന്റെ മുൻപിൽ നിലയുറപ്പിച്ചു. ആ ഭീകര രൂപത്തിന് സിംഹശരീരവും പക്ഷിയുടെ ചിറകുകളും ഗരുഡ സമാനമായ മൂക്കും നീണ്ട വാലും ഉണ്ടായിരുന്നു. ശരഭം എന്നായിരുന്നു ആ രൂപത്തിന്റെ പേര്. ശരഭം നരസിംഹത്തിന്റെ മേൽ ചാടി വീണു. കോപത്തിന്റെ മൂർധന്യ അവസ്ഥയിൽ നിൽക്കുന്ന രണ്ട് മൂർത്തികളും തമ്മിലുള്ള ഉഗ്ര പോരാട്ടത്തിനിടയിൽ നരസിംഹത്തിന്റെ ശരീരത്തിൽ നിന്നും പക്ഷി സമാനമായ ഒരു രൂപം ഉത്ഭവിച്ചു. രണ്ട് തലകളോടുകൂടിയ ഭീമാകാരനായ ആ പക്ഷി ഗന്ധബെരുണ്ട എന്ന് പിൽക്കാലങ്ങളിൽ അറിയപ്പെട്ടു. ദിവസങ്ങളോളം നീണ്ടുനിന്ന ഈ പോരാട്ടത്താൽ ലോകം മുഴുവൻ ഒട്ടേറെ നാശനഷ്ടങ്ങളുണ്ടായി. പോരാട്ടത്തിന്റെ ഒടുവിൽ ശരഭം മഹാവിഷ്ണുവിന്റെ പക്ഷിരൂപത്തെ പൂർണമായും കീഴടക്കി. സംഹാരത്തിന്റെ രൂപത്തിലായിത്തീർന്ന സൃഷ്ടിയുടെ പാലകൻ ശാന്ത സ്വരൂപത്തിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ ഉഗ്ര നരസിംഹം യോഗ നരസിംഹനാവുകയും തുടർന്ന് മഹാവിഷ്ണു രജോഗുണം വിട്ട് സ്വന്തം ഭാവത്തിലേക്ക് മാറുകയും ചെയ്തു.